നമ്മളോടുള്ള സ്നേഹത്താൽ ദൈവം മനുഷ്യനായി മാംസം അണിഞ്ഞു. നമ്മുടെ വിശ്വാസധാരയുടെ ആദ്യ ചലനം അവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്ന് സങ്കീർത്തനം 8 ചോദിക്കുന്നു. അങ്ങയുടെ ശ്രദ്ധയിൽ വരാൻ മാത്രം മനുഷ്യൻ ആരാണ്? അങ്ങയുടെ ചിന്തയിൽ ഇടം പിടിക്കാൻ മനുഷ്യമക്കളും. ഇന്നലെ നാം ശ്രദ്ധിച്ചിരുന്നല്ലോ, ക്രിസ്തുനാഥൻ തന്റെ സഹനത്തെയും മഹത്വത്തെയും കാച്ചി കുറുക്കി വിളമ്പുമ്പോഴൊക്കെ പ്രിയതമമായി തന്നെ തന്നെ വിശേഷിപ്പിച്ച മനുഷ്യപുത്രൻ എന്ന വാക്ക്. അവൻ നമ്മിലൊരുവനാണ്. ഇന്ന് ഉദ്ധിതൻ തന്റെ ശിഷ്യരെ കാണുമ്പോൾ പറയുന്നു, തൊട്ടുനോക്കൂ, നിങ്ങളെപ്പോലെ അസ്ഥിയും മാംസവും എനിക്കുമുണ്ടല്ലോ. അവൻ നമ്മളോടൊപ്പം തിന്നാൽ ദഹിക്കുന്ന ഭക്ഷണവും കഴിക്കുന്നുണ്ട്. ലൂക്കാ 24:15. മനുഷ്യന്റെ ബലഹീനതയ്ക്ക് മേൽ ദൈവം വരിക്കുന്ന വിജയം മാത്രമല്ല ഉയർപ്പ്, അവന് ദൈവപുത്രനാക്കി മാറ്റുക കൂടി ചെയ്യുന്ന ഒരു വേളയാണത്. ക്രൂശിതനായവൻ, ഉദ്ധിതനായവൻ തന്റെ പ്രിയരുടെ മധ്യേ നിന്ന് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. അവൻ നൽകുന്ന സമാധാനം ഒരു വികാരം മാത്രമല്ല, അവനെ തന്നെയാണ്. അവൻ തന്നെയാണ് നമ്മുടെ സമാധാനം. തന്റെ മാംസത്തിൽ അവൻ ഭിന്നതകളുടെ മതിൽ തകർത്തു. എഫേസ്യർ 2:14. അവൻ മനുഷ്യരക്ഷയെ തടഞ്ഞു നിർത്തുന്ന എല്ലാ തടമതിലുകളും തകർക്കുന്നു. ഉയർപ്പ് അങ്ങനെ വലിയൊരു തച്ച് തകർക്കലാണ്. എന്നാൽ എല്ലാവരും ദൈവത്താൽ തകർക്കപ്പെട്ട് ഉയർപ്പിക്കപ്പെടാൻ തങ്ങളെ തന്നെ വിട്ടുകൊടുക്കാറില്ല. അതിനാൽ ദൈവം നൽകുന്ന വിശ്രാന്തി അവർ അനുഭവിക്കുന്നുമില്ല. ഇനിയൊരു കാട് കയറി വായനയ്ക്ക് തുനിയട്ടെ. വിജാതിയർക്ക് ജെറുസലേം ദേവാലയ പരിസരത്ത് ഒരു തളമുണ്ട്. അവർക്ക് അതിനപ്പുറത്തേക്ക് കടക്കാൻ അനുവാദമില്ല. കോട്ട്യാർഡ് ഓഫ് ദി ജെന്റൈൽസ്, വിജാതിയരുടെ മണ്ഡപം. അവരുടെ ദൈവാഭിനിവേശങ്ങൾ അവിടെ വരെ പരിമിതപ്പെടുത്തിയിരുന്നു. അവരുടെ സത്യാന്വേഷണങ്ങളും അതിൻ്റെ കിഴക്ക് മതിലിനോട് ചേർന്ന ഒരു നടപ്പന്തലുണ്ട്, സോളമൻ്റെ മണ്ഡപം. അവിടെ വെച്ചാണ് ഒരു ദേവാലയ പ്രതിഷ്ഠാ തിരുനാളിൽ നാഥൻ താൻ നല്ല ഇടയനാണെന്ന് പഠിപ്പിച്ചത്. അവിടെ വെച്ച് ജനം അന്ന് അവനെ എറിയാൻ കല്ലെടുത്തു. അവൻ ദൈവമെന്ന് സ്വയം ചമയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് അവരുടെ അവിശ്വാസത്തെക്കുറിച്ച് നാഥൻ കഠിനമായ ഒരു മുന്നറിയിപ്പ് നൽകി. യോഹന്നാൻ 10:23. ഇന്ന് സുന്ദരകവാടത്തിൽ മുടന്തനെ സൗഖ്യമാക്കിയ പത്രോസ് ഈ സോളമന്റെ മണ്ഡപത്തിൽ നിന്നാണ് പ്രസംഗിക്കുന്നതും. അപ്പോസ്തലപ്രവർത്തനം 3:11. രക്ഷാകര ചരിത്രത്തെ ആകമാനം പത്രോസ് വിവരിക്കുകയാണ്. ഈ ജനം ദൈവത്തെ തിരസ്കരിച്ചതിൻ്റെ രക്തചരിത്രവും ഉണ്ടതിൽ. അവൻ്റെ കുരിശുമരണത്തിൽ അത് കലാശിക്കുകയാണ്. വലിയൊരു പക്ഷേ എന്നുച്ചരിച്ചുകൊണ്ട് ശ്രീഹ പറയുന്നു, പക്ഷേ ദൈവം അവനെ ഉയർപ്പിച്ചു, ഞങ്ങൾ അതിന് സാക്ഷികളാണ്. വിശ്വാസത്തിന്റെ വഴിമുട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം വചനം വിളമ്പി പുതുവഴി തുറക്കുന്നവനായിട്ടാണ് ഉദ്ധിതൻ സുവിശേഷങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത്. വഴിമുട്ടുകളെ അവൻ തട്ടിത്തെറിപ്പിക്കുന്നു തന്റെ വചനത്തിന്റെ ശക്തിയാൽ. എല്ലാ ശിഷ്യരും ഇങ്ങനെ വിശ്വാസത്തിൽ പുനർജനിച്ചതിന്റെ ഒരു വ്യക്തിപരമായ സാക്ഷ്യം കൂടിയാണ് ഇന്ന് നാഥന്റെ ഉയർപ്പ് അനുഭവത്തോട് അവർ ചേർത്ത് വയ്ക്കുന്നത്. ഇന്ന് ആ മുടന്തനും ബലം പ്രാപിച്ചത് അവനിൽ സജീവമായി വിശ്വാസത്തിന്റെ ശക്തിയാലാണ് എന്ന് ശ്രീഹ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. ഉദ്ധിതൻ എല്ലാവരോടും വചനത്തിലൂടെ ഇതിൽ വിരിയുന്ന തന്റെ സ്നേഹക്കഥ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് പത്രോസ് അത് അത്യുച്ചത്തിൽ പ്രഘോഷിക്കുകയാണ്. തന്റെ ചെവിയിൽ മന്ത്രിക്കപ്പെട്ടത് പുരമുകളിൽ നിന്ന് പ്രഘോഷിക്കുന്നത് പോലെ. മത്തായി 10:27. സോളമന്റെ മണ്ഡപത്തിൽ യഹൂദരെയും ഗ്രീക്കുകാരെയും വേർതിരിക്കുന്ന ആ മതിൽ നാഥൻ തള്ളിമറിച്ചിടുന്നു, എല്ലാവർക്കും സമാധാനം എന്ന് ആശംസിച്ചുകൊണ്ട്. നമ്മുടെ സമാധാനം തന്റെ മാംസത്തിൽ വഹിക്കുന്ന ഇവനെ നാം തൊട്ടുനോക്കി തന്നെ കാണണം. തൊടുക, കാണുക എന്ന് നാഥൻ ക്ഷണിക്കുന്നത് അതുകൊണ്ടാണ്. തൊടുക, സിലഫാവോ, ശ്രദ്ധാപൂർവം പരതുക എന്നർത്ഥം. ഈ വാക്കിന്റെ 2-3 അർത്ഥതലങ്ങൾ നമുക്ക് ഈ സന്ദർഭത്തിൽ ധ്യാനിക്കാം. പത്രോസ് എന്ന് പറഞ്ഞതുപോലെ ഉയർപ്പിക്കപ്പെട്ടവനെ ഞങ്ങൾ കണ്ടു, ഞങ്ങൾ അതിന് സാക്ഷികളാണ്. 1 യോഹന്നാൻ 1:1 ഇതേ ആശയം മുൻനിർത്തി ആവേശപൂർവ്വം പറയും, ഞങ്ങൾ കണ്ടതും കേട്ടതും രുചിച്ചതും തൊട്ടതും കൈകാര്യം ചെയ്തതുമായ ജീവന്റെ വചനത്തെ ഞങ്ങൾ പ്രഘോഷിക്കുന്നു. തൊട്ട് കൈകാര്യം ചെയ്യുക, സിലഫാവോ. നമ്മുടെ വിശ്വാസ വഴികളിൽ നമ്മെ ശക്തിപ്പെടുത്തുന്നവനും നമ്മുടെ വിശ്വാസത്തിന്റെ മുന്നോടിയുമായ നാഥനെ പ്രസംഗിക്കുന്ന ബലഹീനമായ പാദങ്ങളെ ഉറപ്പിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്ന ഹെബ്രായർ 12 പറയുന്നു, നിങ്ങൾ തൊട്ടനുഭവിക്കുന്നത് തീപിടിച്ച സീനായ് മലയെപ്പോലെ ഒന്നല്ല, സ്വർഗീയ സിയോനിൽ പാദങ്ങൾ ഊന്നിക്കൊണ്ടാണ്, വിശുദ്ധരുടെ സഹപൗരന്മാരായിട്ട്. പിന്നെ രസകരമായ അപ്പോസ്തലപ്രവർത്തനം 17:17. ആ അധ്യായത്തിലും യഹൂദരെയും ഗ്രീക്കുകാരെയും വേർതിരിക്കുന്ന ഒരു മതിൽ നമുക്ക് കാണാനാകും. അവർക്ക് ചുറ്റും നിർമ്മിച്ച കന്മതിലും നമ്മൾ കാണും ദൈവത്തെ പടികടത്തുന്ന കരിങ്കൽ കോട്ടകൾ. അപ്പോസ്തലപ്രവർത്തനം 17 ആദ്യ ഭാഗത്ത് തെസ്സലോനിക്കായിലെ യഹൂദർ പത്രോസിനും സീലാസിനുമെതിരെ കലങ്ങിമറിയുകയാണ്. നാഥന്റെ മരണവിധിയെ ഓർമ്മിപ്പിക്കുന്ന ഉദ്വേഗജനകമായ മുഹൂർത്തങ്ങൾ തന്നെ. ദൈവവചനം തിരസ്കരിക്കപ്പെടുന്നു, കുരിശിനെ അവർ ഇടർച്ചയായി തള്ളുന്നു. പിന്നീട് ഗ്രീക്ക് സംസ്കാരത്തിന്റെ നടുത്തളമായ ആഥൻസിൽ ശ്ലീഹ ചെല്ലുകയാണ്, അരിയോപാഗസ്. അവിടെ സ്റ്റോയിക് ചിന്തകരോട് ശ്ലീഹ സംവദിക്കുന്നു. സ്റ്റോവ അഥവാ മണ്ഡപങ്ങളിലിരുന്ന് സംവദിച്ചിരുന്നത് കൊണ്ടാണ് ഈ ചിന്തകൾ സ്റ്റോയിക് എന്ന് വിളിക്കപ്പെടുന്നത്. സ്റ്റോവ എന്നാൽ മണ്ഡപം എന്നാണ് അർത്ഥം. ഇന്ന് 1-ാം വായനയിൽ പത്രോസ് സോളമന്റെ മണ്ഡപം സ്റ്റോവായിൽ യൂതരോട് സംവദിക്കുന്നു.
ഇവിടെ അധ്യായം 17 പൗലോശ്ലീഹ ആദൻസിലെ മണ്ഡപം സ്റ്റോവായിൽ ഗ്രീക്കുകാരോട് സംവദിക്കുന്നു. ഗ്രീക്കുകാർ ആ സുവിശേഷം തള്ളിക്കളയുന്നുണ്ട്. അന്ന് ശ്ലീഹ അവരോട് പറഞ്ഞൊരു വാക്യമുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 17:27, ദൈവം ആരിൽ നിന്നും അകലെയല്ല, അവനെ പരിധി നാം കണ്ടെത്തേണ്ടതാണെന്ന് മാത്രം. വീണ്ടും അതേ വാക്ക്, സിലഫാവോ. ഗ്രീക്കുകാരും യഹൂദനും ക്രിസ്തുവിനെ നിരസിച്ചെടുത്താണ്, കലർപ്പില്ലാതെ കുരിശല്ലാതെ മറ്റൊന്നും പ്രസംഗിക്കില്ല എന്നും പ്രസംഗിക്കേണ്ടതില്ല എന്നും ശ്ലീഹ ഉദ്ഘോഷിച്ചത് 1 കൊരിന്ത്യർ 1. ദൈവത്തിൻ്റെ ശക്തിയായ കുരിശ് ഇന്ന് തൻ്റെ മുറിപ്പാടുകൾ കാട്ടി ക്രൂശിതൻ ഉദ്യതനായി തന്നെ തന്നെ വെളിവാക്കുകയാണ്. കുരിശ് ദൈവത്തിൻ്റെ അന്തിമ വിജയമാണെന്ന് വിളംബരം ചെയ്തുകൊണ്ട് ദൈവം സ്വർഗത്തെയും ഭൂമിയെയും സമന്വയിപ്പിച്ച സുന്ദര കവാടമാണ് കുരിശ്. അവിടെ ബലഹീനർ കലമാനെ പോലെ കുതിച്ചു ചാടും.